ഇതാണ് കിളിഞ്ഞാവലിൻ്റെ ചെടി. ഒരു വളപ്രയോഗം ഇല്ലാതെ തന്നെയാണ് അത് വരുന്നത് കേട്ടോ. ഞാനത് വെച്ചതിന് ശേഷം പ്രത്യേകിച്ച് ഒരു ചാണകപ്പൊടിയോ കടലപ്പിണ്ണാക്കോ അല്ലെങ്കിൽ എല്ലുപൊടിയോ അങ്ങനെ ഒന്നും തന്നെ ഇട്ട് കൊടുത്തിട്ടില്ല. ഫോളിയർ സ്പ്രേയും ഒന്നും ചെയ്യാറില്ല. പക്ഷേ അതുകൊണ്ടല്ലേ ഇത്രയും കിളിഞ്ഞാവലാണ് ഉണ്ടാവുന്നത്. ഇത് കൊലകൊലയായിട്ടാണ് ഉണ്ടാവുന്നത്. നമ്മുടെ സാധാരണ വലിയ ഞാവൽപ്പഴമല്ലേ, അതിൻ്റെ ഒരു മിനിയേച്ചർ പോലെയാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാലും നാവൊക്കെ ആ ഒരു വയലറ്റ് കളറിലേക്കൊക്കെ വരുന്നുണ്ട്. പിള്ളേർക്കൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. ടേസ്റ്റ് എന്ന് പറയാൻ കുഴപ്പമില്ല, കുട്ടികൾക്കൊക്കെ ഇഷ്ടവും. ഒരു സാധാരണ നമ്മുടെ ഞാവൽപ്പഴമൊക്കെ ആ വലിയ ഞാവൽപ്പഴം പുറം സൈഡിൽ വിൽക്കുന്നത് പോലെയല്ല, അതിൻ്റെ ഒരു ചെറിയ ഒരു ഞാവൽപ്പഴത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റോട് കൂടിയിട്ട് കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടവും, കാരണം ഇത് കൊലകൊലയായിട്ട് മുന്തിരിക്കൊല പോലെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, വെറുതെ ഒരു ചെടി വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിചരണമൊന്നും ഇല്ലെങ്കിലും പോയിക്കോളും. അതേപോലെ കൊമ്പ് വെട്ടി ഒതുക്കേ അതൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. ഇത് മേടിച്ച് വെച്ച് രണ്ട് മൂന്ന് കൊല്ലമായി, എല്ലാ വർഷവും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. വർഷം എനിക്ക് തോന്നുന്നു രണ്ട് തവണ കൈ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു വൈറ്റ് കളറിലാണ്, അതിൻ്റെ പൂവ് വേണമെങ്കിൽ കാണിച്ചില്ലേ, കേട്ടില്ലേ, ആണ് അതിൻ്റെ പൂവുണ്ടാവുന്നത്. അതിന് ശേഷം ആ പൂക്കതെ കായായിട്ടുള്ളതാണ്. ഇലകൾ മുഴുവൻ പുഴുതിന്ന് പോകുന്നതാണ് കേട്ടോ, കേട്ടില്ലേ, ഇത്തരത്തിലുള്ള പുഴുതിൽ ഇഷ്ടം പോലെ വന്ന് മുഴുവൻ തിന്നുന്നുണ്ട്. പിന്നെ അത് പരിചരണമെന്ന് ഞാൻ പറഞ്ഞില്ല, ഒന്നും ചെയ്യാറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇല മുഴുവൻ കേടായിരുന്നു, ഒരു ഇല ഉണ്ടായിരുന്നില്ല. അതിന് ശേഷം ഇപ്പോൾ വീണ്ടും മഴ നല്ല രീതിയിൽ ഒരാഴ്ച കിട്ടിത്തുടങ്ങിയപ്പോൾ വീണ്ടും പുതിയ പുതിയ തളിരിലകൾ വരുന്നുണ്ട്. അതുപോലെ പൂ മുഴുവൻ ഉണ്ടായി കായയായി മാറിയിട്ടുണ്ട്. കായ ഇതല്ല കേട്ടോ, അതിൻ്റെ കളർ നമ്മുടെ സാധാരണ ഞാവൽപ്പഴത്തിൻ്റെ പോലെ നല്ല നമ്മുടെ വയലറ്റ് നല്ല വയലറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ആയിട്ടുള്ളൊരു കളറിലേക്ക് മാറും. ഇത് ജസ്റ്റ് മൊട്ട വിരിഞ്ഞ് കായയായി, അത്ര ആയിട്ടുള്ളൂ. മരത്തിൽ ഫുള്ളുണ്ടായിരുന്നു. ഇത് ഈ മഴ തുടങ്ങുന്നതിന് മുന്നേ നോക്കിയപ്പോൾ ഏതാണ്ട് മരം കാണുന്നുണ്ടായിരുന്നില്ല, അതിൽ ഫുള്ള് കായ മാത്രമായിരുന്നു. അങ്ങനെയായിരുന്നു, പ്രത്യേകിച്ച് യാതൊരു പരിചരണവും വേണ്ടാത്തൊരു ചെടിയാണ്. ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടവും ചിലർക്ക് ഇഷ്ടാവില്ല. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ വലിയ വെയിലിൻ്റെയോ ഒന്നും ആവശ്യമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കഴിഞ്ഞി മരം അങ്ങനെയുള്ള മരങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിട്ടും ഇത് വരുന്നുണ്ട്, കണ്ടില്ലേ. തൊട്ടുമുകളിൽ നല്ല ഷെയ്ഡാണ്, പക്ഷേ അത്യാവശ്യം തിരക്കേടില്ലാത്ത കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്.